അറിയാത്തമ്മ അടുത്ത് ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞ് ലഡാക്കിൽ പോയി. ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇപ്പോൾ RT-PCR ടെസ്റ്റ് നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് ഡബിൾ ഡോസ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. അവിടെ നിന്ന് ശ്രീലങ്ക കാണാൻ പറ്റും. ശ്രീലങ്കയുടെ ടാറ്റാ, ബൈ ബൈ. ആരും പോയി കാണൂലായിരുന്നു, നമ്മൾ പോവും. എൻ്റെ പൊന്നോ, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അമ്മയെ പറ്റിച്ചതിൽ സന്തോഷമുണ്ടല്ലോ, നല്ല എങ്കിലിപ്പോൾ സ്വപ്നമാണോ അതോ സത്യമാണോ? ഒരു പിടുത്തമില്ലല്ലോ ഈശ്വര. ആരുടെയൊക്കെ ശക്തി കൊണ്ടിപ്പോൾ എല്ലാം സെറ്റായിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങ് ഇറങ്ങി, ഇനി വരാനുള്ളത് വരണത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. രക്ഷയില്ല, നല്ല മഴയായിരുന്നു, അതിമനോഹരമായ മഴയായിരുന്നു. മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട്, നമ്മുടെ വഴയില ട്രിവാൻഡ്രം റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും മഴയാണെന്ന് അറിഞ്ഞോ, രാവിലെ നല്ലൊരു ലക്ഷണമായിട്ട് മഴ ഫുള്ളും നിറഞ്ഞ് കൊതിച്ചിട്ടുണ്ട്. വണ്ടി നിർത്തില്ല ഒരിടത്തും, മഴയാണെങ്കിലും ആദ്യമായിട്ട് വണ്ടി ഒതുക്കിയത് അത്ര മോശമല്ലേ, അതുകൊണ്ട് വണ്ടി ഒതുക്കിയിട്ടില്ല. അപ്പോൾ യാത്ര തുടരുകയാണ്. ഏറ്റവും വലിയ സീൻ അതല്ല, നമ്മളിപ്പോൾ RT-PCR ടെസ്റ്റ് നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് ഡബിൾ ഡോസ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, പക്ഷേ RT-PCR ടെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് 30,000+ ആണ് കേരളത്തിലെ റിപ്പോർട്ട്. 19 സംതിങ് ഉണ്ട് മറ്റു പെർസെൻറ്റേജും. അപ്പോൾ എന്താവും സീനൊന്നും ഒരു പിടുത്തമില്ല. അതാണ് ഇന്ന് നമ്മൾ വെളുപ്പിന് ഇറങ്ങാൻ കാര്യം. RT-PCR ടെസ്റ്റ് ചോദിച്ചാൽ പണി പാടും. പിന്നെ പോസ്റ്റ് അതിന് ചെക്ക് പോസ്റ്റിന് ചുറ്റും വല്ലോ സെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെക്ക് ചെയ്യാനുള്ള കേസേ ഉള്ളൂ. എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞോളൂ, ഒരു പിടുത്തമില്ല, അങ്ങ് ഇറങ്ങി, അത്രേ ഉള്ളൂ. തമിഴ്നാട് ബോർഡർ കടക്കാൻ സീനില്ലെന്നാണ് തോന്നുന്നത്. കാരണം കർണാടകയിലാണെന്നുണ്ടെങ്കിൽ പ്രവേശിച്ച ഏകദേശം എനിക്ക് തോന്നുന്നു 7 ക്വാറന്റൈനിലും ഒക്കെ ആക്കുമെന്ന് തോന്നുന്നു കേട്ടോ അവിടെ. അതുകൊണ്ടാണ് തമിഴ്നാട് അതായിരിക്കും ബെറ്ററായിട്ട് നമ്മൾ നോക്കിയത്. എന്തോ അറിഞ്ഞൂടാ, പോയി നോക്കാം. അപ്പോൾ നമ്മൾ കന്യാകുമാരി റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഏകദേശം 70 km ഉണ്ട് കന്യാകുമാരിക്ക്. ഏകദേശം ഒരു 1.5 മണിക്കൂർ മതിയെന്ന് തോന്നുന്നു നമുക്ക് അവിടെ എത്താൻ. റോഡൊക്കെ പക്ക കിടിലൻ റോഡാണ്, ഒരു രക്ഷയില്ല. ചേട്ടൻ നല്ല ഉറക്കമുണ്ടെന്ന് ശല്യപ്പെടുത്തിയാവും. എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് അടിക്കാം അല്ലേ. കുടിക്ക് ആവശ്യം പോലെ കുടിക്ക്, കുറെ കുടിക്കാനുള്ളതല്ലേ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ സൂര്യോദയം കാണാൻ പറ്റുമെന്ന്. സമയം ഓൾറെഡി 6 ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സൂര്യോദയം കാണാൻ ചാൻസ് കുറവാണ് എന്നുള്ള വെട്ടമാണ്. ഇനിയും ഏകദേശം ഒരു 10-25 km ഓടിയാൽ നമ്മൾ കന്യാകുമാരി എത്തുള്ളൂ. ഈ തമിഴ്നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റ് വെച്ചാലും ഇവിടുത്തെ വൈക്കോലിൻ്റെ മണ്ണിൻ്റെ കമ്മണം മൂക്കിലടിക്കും, ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ കേരളമാണ് കൃഷിയുടെയൊക്കെ നിന്ന് നടന്ന് പറഞ്ഞെങ്കിലും തമിഴ്നാടാണെന്ന് ഉറപ്പാണ്. വൈക്കോലിൻ്റെയും മണ്ണിൻ്റെയൊക്കെ മണം ഉറപ്പായിട്ട് നമുക്ക് ഹെൽമെറ്റ് വെച്ചാലും മൂക്കിലടിക്കും, അറിയാൻ പറ്റും ഇത് തമിഴ്നാടാണ് എന്ന്. അങ്ങനെ ഏകദേശം 3 യാത്രയ്ക്ക് ശേഷം നമ്മൾ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചാൽ ഇനി ഫ്ലാഗ് ഓഫ്, ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്താൽ നമ്മൾ ഇനി തനിഷ്കോടി പോകും. ഡീറ്റെയിലും കാര്യങ്ങൾ അറിയാതുകൊണ്ട് നമ്മൾ കന്യാകുമാരി ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും കാണാൻ നിൽക്കുന്നില്ല. തനിഷ്കോടിയാണ് അടുത്ത പ്ലാന്. ഇപ്പോൾ എന്തായാലും പുറത്തോട്ട്, അപ്പം നമ്മൾ എന്തായാലും കന്യാകുമാരി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ധനുഷ്കോടി നമുക്ക് ഏകദേശം 313-315 km കന്യാകുമാരിയാണ്. ഏകദേശം 300 km നമ്മളിപ്പോൾ ഓടിച്ച് ഇപ്പോൾ ആ കാണുന്നതാണ് പാമ്പൻ പാലം. കണ്ടോ, അത് പാമ്പൻ പാലം, രണ്ട് സൈഡ് നമ്മുടെ കടലാണ്. തെളിവ് വെള്ളം, തെളിവ് മീൻസ് നീല നിറമുണ്ടല്ലോ, അതുപോലെ കിടപ്പുണ്ട്.
കടല് ഒരു രക്ഷയില്ല. പക്ഷെ ഞാൻ അന്ന് വന്നപ്പോ ഈ പണി നടത്തില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ എന്തൊക്കെ ബ്രിഡ്ജിന്റെ എന്തോ പണി നടക്കുന്നു കേട്ടോ, ഇവിടെ പാമ്പാലത്തിന്റെ. ഓ ആ ബ്രിഡ്ജിന്റെ പണി നടക്കുക ആ പാമ്പാലത്തിന്റെ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താന്നാലും ഇപ്പൊ ട്രെയിന് പോകാൻ ചാൻസ് ഇല്ല ഇതുവഴി. ഞാൻ അന്ന് വന്നപ്പോ ട്രെയിന് പോയായിരുന്നു, പക്ഷെ ഇപ്പൊ പണി നടക്കുന്നതുകൊണ്ട് ട്രെയിന് പോകാൻ ചാൻസ് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, ചോദിച്ചു നോക്കാം. രണ്ട് സൈഡും തെളി വെള്ളം പോലെ, തെളി വെള്ളം മീൻസ് നീല നിറത്തിൽ, കണ്ണാടി നീല നിറത്തിൽ കിടക്കുന്ന പോലെ കിടപ്പുണ്ട്. കപ്പലും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട് കാണാൻ. 360 വീഡിയോ എടുപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് 45-50 പോകാനുള്ള യോഗമുള്ളൂ. ഇപ്പൊ നമ്മുടെ രാമേശ്വരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, രാമേശ്വരം ധനുഷ്കോടി ധനുഷ്കോടി എന്ന് പറയുന്നത് നമ്മുടെ എന്തോ നമ്മുടെ പ്രേത നഗരം എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. സംഭവം പ്രേതനഗരം എന്ന് എല്ലാവർക്കും അറിയാം, അതൊരു ചുഴലിക്കാറ്റ് പോലും അങ്ങനെ ഉണ്ടായിപ്പെട്ടതാണ്. ഇത് നമ്മുടെ പമ്പം പാലം, ഇതുമാണ് നമ്മുടെ ആ ഒരു ഭൂഖണ്ഡവും ഈ ഒരു കരയായിട്ട് ബന്ധപ്പെടുന്ന ഏക പാലം. നമ്മുടെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടേതാണ് ഈ പാലം. അത് മറ്റേ വാണിജ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് ആ റെയിൽപാളം കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഫ്രണ്ടിലാണ് ഇവിടുത്തെ ചുഴലിക്കാറ്റ് വന്ന് നമ്മുടെ ധനുഷ്കോടിയിൽ ഫുള്ളും നശിച്ചു പോയി. 2-3 ദിവസത്തെ ചുഴലിക്കാറ്റുണ്ടായിരുന്നു, അല്ലാതെ അവിടെ പ്രേതനാപുരം ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ രാമേശ്വരത്തിൻ്റെ പ്രത്യേകത നമ്മളെ APJ കലാം സാറിന് അറിയാമല്ലോ. അപ്പോൾ ഒരു മെമ്മോറിയൽ ഉണ്ട്, നാഷണൽ മെമ്മോറിയലും മോദിജിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഈ ഇടയ്ക്ക് 2017 കൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല. കാരണം 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി 8-8:30 രാമ കന്യാകുമാരി നിന്ന് തിരിച്ചു. അപ്പോൾ എന്താണെന്നാലും രാവിലത്തെയും ഉച്ചക്കത്തുള്ള ഫുഡ് ഇപ്പോൾ ഏകദേശം 3 മണിയായെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടായിരിക്കും ബാക്കി കലാപരിപാടികളൊക്കെ. രാമേശ്വരത്തെ റൂമൊക്കെ എടുത്ത് സെറ്റാക്കി സാധനങ്ങളൊക്കെ എടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ കൊണ്ട് നമുക്ക് ധനുഷ്കോടി പോകണ്ടല്ലോ, അതുകൊണ്ട് രാത്രി സ്റ്റേയുള്ള റൂമിൽ നിന്ന് എടുത്ത് സെറ്റ് ചെയ്തിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ച് അടുത്ത് ധനുഷ്കോടി കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ധനുഷ്കോടിയാണ്. ഓക്കെ, മച്ചി സ്ലിപ്പ് ആവണുണ്ടോടാ. ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് ധനുഷ്കോടിക്ക്. ഈ ധനുഷ്കോടിക്ക് തൊട്ട് മുമ്പ് ഏകദേശം 2-3 കിലോമീറ്റർ തൊട്ട് മുമ്പാണ് നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയൽ, നാഷണൽ മെമ്മോറിയൽ ഉള്ളത്. അത് ടിക്കറ്റാണ്, ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്ത് കയറ്റാൻ പറ്റുള്ളൂ. ഏകദേശം 2 ഏക്കറിന് പുറത്ത് അവിടെ എന്തോ സ്മാരകം പോണത്. അത് ഏകദേശം 120 കോടിക്ക് 9 മാസം കൊണ്ട് ചെയ്ത് അങ്ങനെ എന്തോ ഫാസ്റ്റസ്റ്റ് ടൈം റെക്കോർഡ് അങ്ങനെ എന്തൊക്കെ ഉണ്ട് അതിന്. അത് 150 രൂപയാണ് ടിക്കറ്റ് പെർ ഹെഡ്. അതിപ്പോൾ നമ്മളിനിയിപ്പോൾ ധനുഷ്കോടി കണ്ടിട്ട് തിരിച്ച് പോകുന്ന നേരത്തെ അത് ഓപ്പൺ ആണോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. അതാണ് അല്ലെങ്കിൽ കയറി കാണാമായിരുന്നു. ആ ലഗേജ് എല്ലാം വെച്ചപ്പോൾ എന്തോ സുഖം വണ്ടിക്ക്. ആ ഇപ്പോൾ നമ്മൾ ധനുഷ്കോടി പോകുന്ന തൊട്ടടുത്ത് തന്നെ ഏതൊക്കെ വേറെ സ്പോട്ടുകളുണ്ട്, ഏതോ എന്തോ കുതണ്ട രാമ ലക്ഷ്മണ തീർത്ഥം പിന്നെ സ്കോ അങ്ങനെ എന്തൊക്കെയോ 2-3 സ്പോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ അടുത്ത് കേട്ടോ. ഇവിടെ 4 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ അടുത്തടുത്താണ് ആ സ്പോട്ടുകൾ. ധനുഷ്കോടി ഇവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട് ധനുഷ്കോടിക്ക്. ഇവിടെ പോകുന്ന തുടങ്ങി ഇപ്പോൾ അതൊക്കെ സീഡ കടലിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും. നമുക്ക് നോക്കാം, പൊളിയാണ്, പൊളി വൈബാണ്, നല്ല കാറ്റുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതോ, ഞാൻ പറഞ്ഞില്ല ഇതോ സി സ്റ്റാർട്ടിങ് ആണ് അവിടെ തോട്ടോ. കടലാണ് ഇപ്പോൾ എന്തോ ഇപ്പോൾ ഒരു വ്യൂ ഇട്ടുന്നില്ല. പണ്ട് വന്നപ്പോൾ അത് കാണാനെങ്കിലും പറ്റുമോ? ഇപ്പോൾ നോക്കി ഫുള്ള്, എനിക്ക് തോന്നുന്നു ഫുള്ള് ഇവിടെ അത്രയും ഇതുകൊണ്ടോ ഇവിടെ തിര അത്ര അടിച്ച് കയറി മണലെല്ലാം കൊണ്ടിട്ട് ഫുള്ള് അലങ്കോലം കിടക്കാൻ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ വന്നത് ഏകദേശം 4 വർഷം മുമ്പാണ്. ഇവിടെ സൈഡ് അത്രയും എന്ന് വെച്ചാൽ ലൈവായിട്ട് മീൻ പിടിച്ച് ഇവിടെ ഫ്രൈ ചെയ്ത് പൊരിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. കാരണം ഇവിടെ അത്രയും മത്സ്യസമ്പത്താണ്, ഇവരുടെ ഉപജീവന മാർഗം അതാണ്. ഇതെല്ലാം കൂടെ അതാണ്, അല്ലാതെ ലൈവ് പച്ച മീൻ പിടിച്ച് പൊരിച്ച് തരും.
പറഞ്ഞു മിസ്റ്റർ ഫിഷ് എന്നൊക്കെ പറഞ്ഞു. അതാണ് ഇവിടുത്തെ പ്രധാന ഉപകരണം. പക്ഷേ ഈ സൈഡിൽ ഫുള്ള് നമ്മുടെ അബോണ്ടഡ് വില്ലേജ് എന്നും പറഞ്ഞ ഏകദേശം പ്രയോജനം പറഞ്ഞു ഒരു കൊട്ടാരം പോലെ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞ് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്കൊന്നും കടൽ ക്ഷോഭവും അതിലുണ്ടെങ്കിൽ മറ്റേ ആഴി കയറ്റം അങ്ങനെ എന്തൊക്കെ വേലി കയറ്റം അങ്ങനത്തൊക്കെ പറയൂലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് വെള്ളം കയറിയപ്പോൾ ഫുള്ള് പോയായിരിക്കും കേട്ടോ. അതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു ഇതൊക്കെ കാണിച്ചിട്ടായിരുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് ഞാൻ പണ്ട് വന്നതിൻ്റെ ആ അബോണ്ടഡ് വില്ലേജിൻ്റെ കുറേ വീടിൻ്റെയൊക്കെ ഫോട്ടോസ്. കാറ്റൊക്കെ എടുത്ത് അടിച്ചിടുക. എനിക്ക് ധനുഷ്കോട് ഇനിയും പോകാനുണ്ടെന്ന് തോന്നുന്നു. ഇല്ല. വീടൊന്നും കാണില്ല, പക്ഷെ പാലമുണ്ട് ഇവിടെ. പാലമുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇവിടെയൊക്കെ അന്നൊന്നും ഇത്രയ്ക്ക് തിരമാലൊന്നും വരെയെന്നുള്ളതായിരുന്നു. ഇപ്പം നോക്കിയാൽ ഫുള്ള് തിരമാല കടിച്ച് കയറി ഒരു മണലെല്ലാം വന്ന് കയറി കിടക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ നിരന്ന് കിടക്കുന്നത്. ഇവിടെയൊക്കെ അന്ന് ഫുൾ കടലും കാര്യങ്ങളും അങ്ങ് ഇറങ്ങി കിടക്കുകയായിരുന്നു. എന്നാലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. എന്തോ സംഭവിച്ചു. ധനുഷ്കോട് ഇനി 4 കിലോമീറ്റർ ഉള്ളത്. മണൽ മഴ നല്ലതുപറ്റി പെയ്യുന്നുണ്ട് കേട്ടോ. ദേഹത്തൊക്കെ കല്ല് വന്നടിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. മണൽ മഴയും ജാക്കറ്റ് ഇട്ടാൽ മതിയായിരുന്നു. എൻ്റെ പൊന്നെ ഇതുണ്ടോ, രണ്ട് സൈഡിൽ രണ്ട് കടലും നടുക്ക് കൂടെ റോഡും. രണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ രണ്ട് കടലും നേരെ ക്ലിയർ ആയി കാണാം. പക്ഷെ ബൈക്കിൽ പോയത് പറയണം, ബൈക്ക് നല്ല വൈബ്രേഷൻ നോക്കി കാറ്റ്, രണ്ട് സൈഡിൽ നിന്ന് കാറ്റ് അടിച്ച് വൈബ്രേഷൻ നോക്കി. കയ്യിലും കാലിലും മണൽ ഓടിക്കുന്നുണ്ടോ അവിടെ നിന്ന്. അത്രയും കടല ഇങ്ങ് റോഡ് കയറി. എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 2-3 വർഷം ഇവിടെ അതിന് സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ റോഡും പോകും ഉറപ്പാണ്. അതിനു മുമ്പ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വന്ന് കണ്ടോ. അവസാനം ധനുഷ്കോടി കണ്ടില്ല കടലെടുത്ത് പോയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീട്ടിലിരുന്നിട്ടും ഒരു കാര്യമില്ല, കാണേണ്ടത് ഒന്ന് കണ്ടാലേ നടക്കുള്ളൂ. നോക്കണ്ടേ റോഡിൽ ഇതോ നോക്കെ, റോഡിൽ അത്രയും വെള്ളം അടിച്ചിരുന്നോക്കെ. അപ്പോൾ പിന്നെ മാക്സിമം 1-2 വർഷത്തെ കേസല്ലേ ഉള്ളൂ. ഈ റോഡും ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. കൊറോണയാണെങ്കിലും തെരുക്കിനൊരു കുറവുമില്ല. ശ്രീലങ്കയുടെ ചെറിയൊരു തുമ്പ് ഇവിടെ കാണാൻ പറ്റും. ഈ ആദ്യം കാണാൻ എൻ്റെ തൊട്ടപ്പുറത്തെ വേരുണ്ട്. അവിടെ ശ്രീലങ്ക കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ടെലസ്കോപ്പിൽ ഉണ്ട്. അവിടെ കാണിച്ചിട്ടുണ്ട് വേറെ. ഇവിടെ സമയം എന്നാണ് പറയണം. അപ്പോൾ എല്ലാവരും പോലീസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ അവിടെ അവിടെയാണ് അതശ്ശ പോകുള്ളൂ. ഏഹ് അവിടെ വേറെ ഇവിടെ ഉപയോഗിക്കും എന്ന് പറയാൻ നീ പറഞ്ഞു വള്ളങ്ങളൊക്കെ. നമ്മളൊന്ന് സമയം താമസിച്ചു. ഇവിടെ ഏകദേശം 4:45 പോലീസ് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും 4 മണിക്ക് 4:30 മുമ്പ് വരാൻ നോക്കണം. കാരണം നമ്മൾ 4:45 നമ്മളെടുത്ത് നമ്മളെ പോലീസ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശ്രീലങ്ക കാണാൻ പറ്റും. ശ്രീലങ്ക കാണാൻ വേണ്ടിയിട്ട് ടെലസ്കോപ്പ് വെച്ച് നോക്കണമെങ്കിൽ 50 രൂപ കടം വെച്ചാൽ അപ്പോൾ നോക്കണേന് 5 മിനിറ്റ് നോക്കണേ 50 രൂപ വെച്ചാണ് ഇതിൻ്റെ റേറ്റ്. നമ്മളിപ്പോൾ നിൽക്കണമെന്ന് വെച്ചാൽ അതാ കണ്ടില്ലേ, ഇവിടെ ഈ മീൻ പിടിക്കാൻ വേണ്ടി കൊണ്ടിട്ട് വള്ളങ്ങളൊക്കെ നോക്കി നോക്കി അപ്പുറത്ത് കേട്ടോ. അവിടെ നിന്ന് ആ തിരമല ഫുള്ള് അടിച്ച് റോഡിലിറങ്ങണം രാത്രി. ഈ പള്ളിയും സ്ഥാപനങ്ങളും പോസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം 3-4 ദിവസം നീണ്ടു നിന്ന് ചുഴലിക്കാർ ഫുള്ള് അടിച്ച് താമസം. അതിനുശേഷം ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് താമസം മാറി. പിന്നെ ഇപ്പോൾ ഇവിടെ ധനുഷ്കോടിയുടെ ആ ഒരു ടൂറിസ്റ്റ് മേഖലയിലായതുകൊണ്ടാണ് ഇവിടുന്ന് മത്സ്യസമ്പത്തിൽ നിന്ന് മീൻ പിടിച്ച് ഈ കരയിലുള്ളവരെ ലൈവായിട്ട് മീൻ പിടിച്ച് ഫ്രൈ ചെയ്ത് കൊടുത്ത് അതാണ് അവരോട് വേറൊരു ഉപജീവന മാർഗം. ഈ പള്ളി ഈ ഒരു ടെമ്പിൾ ശ്രദ്ധിച്ചായിരുന്നോ, പകുതി ഉണ്ടോ ഫുള്ളും മണൽ മൂടിയിട്ട് ബാക്കി അത്രയും താഴോട്ട് അത്രയും നിൽക്കുന്നുണ്ടോ. പകുതി മണലിലും പകുതി മുകളിലോട്ട്, ബാക്കി നമുക്ക് അകത്തോട്ട് പോയി കുറേ ഇടിഞ്ഞു പൊളിഞ്ഞ കുറേ കെട്ടിടങ്ങളുണ്ട്, അത് കാണാം. ഇതല്ലേ തീ പറയാം കട കയറ്റമെന്ന്.
കട കയറിയതായിരിക്കുമല്ലേ, ഇതുണ്ടോ ആ ചർച്ച്? ആ ചർച്ചിന്റെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാം, എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ കിടപ്പുണ്ടായത് ആ ചർച്ചിന്റെ ഫോട്ടോ. ഇത് ഫുള്ള് കണ്ടോ, ഇതൊക്കെ ഓരോരോ സ്ഥാപനങ്ങളും വീടുകളൊക്കെ ആയിരുന്നു. തൂണുകൾ മാത്രം നിൽക്കുന്നേ. ഇതിപ്പോ അവിടെ ഇതിപ്പോ അവിടെ പുതിയതായിട്ട് പണിയുന്ന ലൈറ്റ് ഹൗസ് എന്തോ എങ്കിലും ആയിരിക്കും. ഇതിപ്പോ പുതിയ ഐറ്റം ഉള്ളത്. അപ്പോ ഇതൊക്കെയാണ് ധനുഷ്കോടിയിലെ വിശേഷങ്ങൾ. ചില്ലറ നാണയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ സർപ്പദ്കാവിന്റെ? ഇതിപ്പോ ഓഫ് സീസൺ സമയമാണെങ്കിൽ തിരക്കില്ലാത്ത സീസൺ സമയമാണെങ്കിൽ ഇവിടെ ഫുള്ള് കച്ചവടക്കാരടാ. സീസൺ സമയമാണെങ്കിൽ ഇവിടെ വഴി ഈ സൈഡ് ഫുള്ള് കച്ചവടക്കാരും ഫുള്ള് മാലയും മറ്റേ മുത്തു കൊണ്ടുള്ള കാര്യങ്ങൾ അത്രയും വിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ അത്രയും. ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മുടെ റൂം ഇത് നമ്മുടെ രാമേശ്വരത്ത് തമിഴ്നാട് ടൂറിസ്റ്റ് ഓഫീസറിന്റെ ഫ്രണ്ടിൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്ത് കിട്ടിയ റൂമാണിത്. പറഞ്ഞിട്ട് അവരൊരു 800 രൂപ ചോദിക്കും, നമ്മൾ 600 രൂപ ചോദിക്കണം. അപ്പോൾ ഇന്നത്തെ ധനുഷ്കോടിയുടെയും നമ്മുടെ കന്യാകുമാരിയുടെയും നമ്മുടെ ഫ്ലാഗ് ഓഫിൻ്റെ വീഡിയോസ് ഒക്കെ ഇന്ന് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. നാളത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് വേളാങ്കണ്ണി കഴിക്കുകയാണ്. ഇവിടെ ഏകദേശം 200 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ 250 കിലോ പോയിട്ടൊരു വേളാങ്കണ്ണിക്ക്, വേളാങ്കണ്ണി എന്ന് വെച്ചാൽ വേളാങ്കണ്ണി പോകുന്ന ഒരു 10 മിനിറ്റ് ചെറിയൊരു നേരത്തെ പരിപാടി. കഴിഞ്ഞ അവിടെ നിന്ന് ആന്ധ്രപ്രദേശ്. നമ്മൾ കർണാടക കേരളത്തിൽ കർണാടകയിൽ 7 ദിവസത്തെ ക്വാറന്റൈൻ കാര്യങ്ങളൊക്കെ വേണമെന്നുകൊണ്ട് നമ്മൾ കർണാടക ടച്ച് ചെയ്ത് നോക്കുന്നില്ല. അപ്പോൾ നോക്കുക ആന്ധ്രപ്രദേശ്. പിന്നെ ഇനി അങ്ങോട്ട് ഫുള്ള് അത്രയും ഫുൾ അങ്ങോട്ട് അത്രയും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഹൈദരാബാദ് അങ്ങോട്ടുള്ള ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളുടെ വീഡിയോസ് തന്നെ. തമിഴ്നാട് ഇപ്പോൾ നമ്മൾ നാളെ കൊണ്ട് തമിഴ്നാട് നമ്മൾ മാക്സിമം തമിഴ്നാട് കടക്കും, ഉറപ്പാണ്. അത് വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ നമ്മൾ ആദ്യത്തെ മോട്ടോ ബ്ലോഗ് വീഡിയോ ആദ്യത്തെ ബ്ലോഗ് വീഡിയോ ചെയ്യേണ്ടത് അല്ലേ? കുറെ പോരായ്മകളും കുറെ തെറ്റുപൊലികളും കൊണ്ട് അബ്സോർവ് ആയി.
അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമന്റ് വെച്ച് ഉപദേശിച്ച് നമ്മുടെ നമുക്ക് എന്താണ് പോരായ്മെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും മറ്റും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ നാളെ കാണാം. അപ്പൊ നമ്മൾ ബൈ ബൈ.